എല്ലാവർക്കും നമസ്കാരം. വാക്കറൗണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ, കുറെ നാളായി വൈഫ് അവളുടെ വാച്ചിന്റെ കളക്ഷൻസ് വീഡിയോയിൽ ചെയ്യണമെന്ന് പറയണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാണ്, കാരണം നമുക്ക് വാച്ച് ഭയങ്കര ക്രേസ്. അപ്പൊ ഓരോ തവണ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ചെറിയ വെറൈറ്റി വെറൈറ്റി വാച്ചുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കും. അപ്പൊ അത്യാവശ്യം കുറച്ച് വാച്ചുകൾ അവളുടെ കയ്യിലുണ്ട്. അതിന്റെ ബ്രാൻഡ് അവൾക്ക് ഇഷ്ടപ്പെട്ട വാച്ചുകളാണ് നമ്മൾ മേടിക്കുന്നത്. അവൾക്ക് കെട്ടാൻ ഇഷ്ടപ്പെട്ട കുറെ വാച്ചുകളൊക്കെയാണ് മേടിച്ച് കൂട്ടാറുള്ളത്. അപ്പൊ ഇന്ന് വൈഫിന്റെ വാച്ചിന്റെ കളക്ഷനാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടെഡി ടെഡി ഇരിക്കണല്ലേ, എന്തേ നമ്മളിത് വാച്ചെല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ബ്രാൻഡുകളുടെ പല സൈസുള്ള വാച്ചുകളാണ്. കുറേയൊക്കെ ഞാൻ കൊണ്ടുവന്ന വാച്ചുകളുണ്ട്, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് മേടിച്ച വാച്ചുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വാച്ചുകൾ എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെ മേടിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് വൈഫിനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഫിലിമോൾ ഇവിടെ ഇരിക്കുന്നു. ഫിലിമോൾ ഫിലിമോൾ ഗംഭീര വാച്ച് കളക്ഷനാണല്ലോ. അപ്പൊ ഈ വാച്ചുകളൊക്കെ എങ്ങനെയാണ്, വാച്ചുകളുടെ ഹിസ്റ്ററി പറയൂ. വാച്ചുകളെ എവിടുന്നൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് മേടിച്ചതെന്ന് പറയൂ. ഗോൾഡൻ വാച്ച്. ഓക്കെ, ഏതാണ് വാച്ച്? അപ്പം കൊണ്ടുവന്ന വാച്ചാണ്. ഏഴാം ക്ലാസ് പിടിക്കാൻ മേടിച്ച വാച്ചാ? അത് ആന്റീക്ക് ആണല്ലോ. അപ്പൊ ആന്റീക്ക് പീസ് ആണോ? ഓക്കെ. മാമയോ? ഈ രണ്ട് വാച്ച്. എത്രാമത്തെ വയസ്സില്? ഹിമയുടെ വാച്ച് നോട്ടെ. വലിയ സ്ട്രാപ്പ് ആണല്ലോ. സ്ട്രാപ്പ് മാറ്റിയില്ല നമ്മള്. ഇതിന്റെ സ്ട്രാപ്പ് ആക്ച്വലി ഡിഫറെന്റ് സ്ട്രാപ്പ് ആയിരുന്നു. അപ്പോ അത് സ്ട്രാപ്പ് മാറ്റിട്ട് ഇത് ബാറ്ററി ഒന്നും വേണ്ട, കണ്ടില്ലേ, നമ്മൾ മൂവ്മെന്റ്സിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന വാച്ചാണ്. ബാറ്ററി ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തോളും. ഇതിൻ്റെ സ്ട്രാപ്പ് മാറ്റി. ഓക്കെ, പിന്നെ ഇത് ഫസ്റ്റ് പ്രാവശ്യം നിങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന വാച്ചാണ്. ആക്ച്വലി അവിടെ നിന്ന് വരുമ്പോൾ മേടിക്കുമ്പോഴല്ലേ നല്ല ലേഡീസ് നല്ല കളക്ഷൻ ഉള്ള ബ്രാൻഡാണ് ആനിക്കൻ്റെ വാച്ചുകൾ. ആനിക്കൻ്റെ വാച്ചുകളൊക്കെ നല്ല നല്ല ലുക്കാണ് വാച്ചുകളെല്ലാം. അപ്പോൾ ഇത് പക്ഷേ ഇത് ഇവിടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. ഇത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഇതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി, ഞാൻ വീണ്ടത് മാറ്റിട്ട് എന്നിട്ട് സ്ക്രാച്ച് ആയി. അന്ന് ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് മാറ്റിയിട്ട് പിന്നെയും വീണു. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇതുവരെ എത്ര വാച്ച് പരിചയപ്പെട്ടു? 1, 2, 3, 4, 5, 6 വാച്ച് പരിചയപ്പെട്ടു. സ്വന്തം ആപ്പിൾ വാച്ച്. ആപ്പിൾ വാച്ച്. ഓക്കെ, ഇതിനകത്ത് ആപ്പിൾ വാച്ച് സീരിയസ് 3 ആണ്. യാ, ഇത് ആപ്പിൾ വാച്ച് സീരീസ് 3 ആണ്. സ്റ്റിൽ വർക്കിംഗ്, പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ് ആണ്. സീരീസ് 3 ആണിത്. യെസ്. പിന്നെ ഏതാണ്? ഇത് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള വാച്ച്. ഇത് ഞാൻ കൊണ്ടുവന്ന വാച്ചാണ്. ഇത് കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. നമ്മളിത് കണ്ട നൂല് പോലെ കെട്ടും പരിപാടിയൊക്കെ ആയിട്ട് കസ്റ്റം ചെയ്തിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേരും ഫോട്ടോ ആണ് ഇതിൻ്റെ ഉള്ളിലിരിക്കണേ, കണ്ടില്ലേ. ഇത് കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. സ്റ്റിൽ വർക്കിംഗ് ആണ്. ബാറ്ററി ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. കസ്റ്റം ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തരുന്നില്ല. അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചൊരു വാച്ചാണ്. പക്ഷേ കാണാൻ ലുക്കാണ്. അധികം നാൾ അധികം ഇവിടെ കെട്ടി കണ്ടിട്ടില്ല ഞാനിത്. പക്ഷേ ഇത് ലുക്സ് നൈസ്. യെസ്. ഇത് വെഡിങ് ആനിവേഴ്സറി ബ്ലാക്ക് ഇതുള്ള ഒരു വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ മേടിച്ചതാ. പക്ഷെ മേടിച്ചു വന്നപ്പോ ബ്ലാക്ക് മാറി, ബ്ലൂ ഷെയ്ഡായി മാറി, ഡാർക്ക് ബ്ലൂ ആയി മാറി. വിത്ത് റോസ്, ഇത് റോസ് ഗോൾഡ് അല്ല, ഗോൾഡ് അല്ലേ, റോസ് ഗോൾഡ് വിത്ത് ബ്ലൂ ഷെയ്ഡിലാണത്. ഇതും ആനിക്കൻ്റെയാണ്. ആനിക്കൻ്റെ വാച്ചാണ് ഞാൻ കൂടുതലും മേടിക്കാറ്. ആനിക്കൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണ്, നല്ല കാണാനും ലുക്കാണ്. നല്ല ക്യൂട്ട് വാച്ചുകൾ ആനിക്കൻ്റെ കളക്ഷൻസിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം.
പിന്നെ ഈ വാച്ച്, ഈ വാച്ചും ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നല്ലേ. ആ ഇത് അതിന് മുമ്പത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ്. സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി അല്ല, ആ അല്ല, തേർഡ് വെഡിങ് ആനിവേഴ്സറി. തേർഡ് വെഡിങ് ആനിവേഴ്സറിക്ക്, തേർഡ് വെഡിങ് ആനിവേഴ്സറി, സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ പറയാം, കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അപ്പൊ ഇത് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചാണ്. ഇതും സെയിം ആനിക്കനാണ്. ആനിക്കൻ്റെ എത്ര വാച്ചുണ്ട്? ആനിക്കൻ്റെ വാച്ചുകൾ പറയാനുണ്ട്. അപ്പൊ ഇത് ആനിക്കൻ്റെ വാച്ചാണ്. സിൽവർ വലിയൊരു, ഈ കളറിന്റെ പേര് എന്നിട്ടാ, ഈ കളറിന്റെ പേരില്ലേ? ഇല്ല. ഓക്കെ, ഇത് വർക്കിംഗ് ആണ്. യെസ്, ഫ്രെഡിമോൻ ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്, ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച്. ഇതും സൈസ് വലിയ ടൈപ്പ് സൈസ്, വലിയ സൈസാണ്. പക്ഷേ നൈസ്, അതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ളിലത്തെ ഉള്ളിലത്തെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും പ്രത്യേകം പറഞ്ഞാൽ എല്ലാ വാച്ചും സ്റ്റിൽ വർക്കിംഗ് ആണ്. പിന്നെ ഒരു കൈ ഉള്ളത് കാരണം നമ്മൾ ഒരു വാച്ച് എപ്പം കിട്ടുന്നുള്ളത് മാത്രം. ഇത് ഭയങ്കര, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു വാച്ചാണ്. യു എസ് പോളണ്ട് ആണ് ഇത്. ഈ കല്ലും ഇതെല്ലാം ഭയങ്കര ക്യൂട്ടാണ്. ഈ വാച്ച് കാണാൻ കളറും ഭയങ്കര ക്യൂട്ടാണ്. ഒരു കളർ ഹെവിയാണ്, പക്ഷെ ഇതിൻ്റെ കളർ കുറച്ച്, ഇത് കുറച്ചായി മേടിച്ചിട്ട്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായി ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിലെ ഇത് ഡയലോഗ് ഇപ്പോഴും പെർഫെക്റ്റ് ഡയലിംഗ് ആണ്. യെസ്, ഇത് അടിപൊളിയാണ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം. ഡയല് നല്ല പെർഫെക്റ്റ് ഡയലിംഗ് ആണ്. ഇത്താണ് കൊണ്ടുവന്ന വാച്ച്. അതും ആനിക്കൻ്റെയാണ്. ആനിക്കൻ്റെ ഈ വാച്ച് നല്ല ഇതാന്ന്. അന്ന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഈ വാച്ച് ബ്ലാക്ക് ഷെയ്ഡ് അല്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ പിന്നെ ബ്ലാക്ക് ഷെയ്ഡ് തപ്പി ഞാൻ നോക്കി മേടിച്ച വാച്ചാണിത്. ഇത് ബ്ലാക്കാണ് വിത്ത് ഗോൾഡൻ, ഗോൾഡൻ കോട്ടിംഗ് ആണ് ഇതിൽ. ആനിക്കൻ്റെ തന്നെ, ആനിക്കൻ്റെ കളക്ഷൻസ് നല്ല. ആനിക്കൻ്റെ അടുത്ത മറ്റേ വാച്ച് എടുത്തു മൂന്ന് നാല്. നാല് വാച്ച് ആനിക്കൻ്റെയാണ്. ആക്കാം ഇത് സത്യം പറഞ്ഞാൽ നല്ല ഇതിൻ്റെ ഉണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലുക്കുള്ള വാച്ചുകളാണ്. ഫിലിമുകളുടെ വാച്ചിന്റെ കളക്ഷൻസ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഏതാ വെച്ചാൽ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മളിനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.